അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. സർ, രണ്ട് വ്യവസായ പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഒരാൾ കുമാർ കുബേര, കാഷ്യൂ ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു. അവരെത്താതെ ചർച്ച തുടങ്ങാൻ പറ്റില്ല. അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ ഇങ്ങ് പോവും. എനിക്ക് തലയോല പറമ്പ് അവിടെ ഒരു തറക്കല്ലിടാനുണ്ട്. ശരി ശരി. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റായത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റായത്. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കുക എനിക്ക് വയ്യ. പ്രഭാകര പ്രഭു പണ്ട് ബെസ്റ്റായില്ല എന്ന് പറഞ്ഞ് കശുവന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു, വെറും പ്രഭാകരൻ എന്നായിരുന്നു. വാ, ശരി തന്നെടേ. ഞാൻ 10 പൈസയ്ക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. കുബേരയായിട്ടല്ല, കുമാരനായിട്ട്. നീ എന്നാണ് കുബേരയായത്? പോടേ, സാറന്മാർ കേക്കണ കേട്ടോ. ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലയ്ക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടെ. അന്ന് മുതലേ നീ കുബേരയായത്. അത് പാതി നക്കാൻ നിനക്ക് തന്നില്ലോടെ. അന്ന് മുതലല്ലേ നീ പ്രഭുവായത്. തെണ്ടിത്തരം പറഞ്ഞേ. നീ പോക്കത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്ക് എന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവല് കേട്ടാ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റ് എന്തൊരു കാര്യം. കാര്യം ഉണ്ടടേ. മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുംബൈ നിൽക്കണ പ്രസിഡന്റ്. നിന്നേക്കാ മുംബൈ നിൽക്കണ പ്രസിഡന്റ് ആണ് ഞാൻ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. അവിടെ ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. മന്ത്രി പോകുന്നു. ആ വോട്ട് വോട്ട്. നമുക്ക് ചർച്ചകൾ തുടങ്ങി തുടരാൻ നിന്റെ മറ്റവൻ വരും. എനിക്ക് സമയമില്ല.